ബട്ടർ ചിക്കനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ ചിക്കൻ കോമ്പിനേഷൻ എത്രയായാലും നാൻ തന്നെയാണ് അല്ലേ? അന്നേരം ഇന്ന് ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത് ശരിക്കും ദില്ലി വാലോങ്ക ഫുഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ബട്ടർ ചിക്കനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നാ വേണ്ടിയെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിപ്പം എപ്പോഴും ഞാൻ ചിക്കൻ മേടിക്ക് വന്നതിൽ കുഞ്ഞു കഷ്ണമായിട്ടേ മേടിക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ, ഉപ്പും എരിവും ഒക്കെ പിടിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതാ പിന്നെ ആണെങ്കിൽ ഗ്യാസ് ലാഭിക്കാനാന്നേൽ കൊച്ചു കഷ്ണമാവുന്നതാ ഏറ്റവും നല്ല. ഏറ്റവും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊക്കെ തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി അരച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അരച്ചത്, പിന്നെ നല്ല ഗരം മസാല. ഇതെന്നാ പറയുമോ, അന്നേരം പൊടിക്കുന്ന കേട്ടോ ഏറ്റവും നല്ല, അന്നേരം നല്ല മണം വരും. കുറച്ച് ഗരം മസാല. ഇതെത്രയായാലും കാശ്മീരി മുളക് പൊടി തന്നെയാണ്. അതെന്നാന്നോ, നിറവും കിട്ടും, കറക്കി കൊഴുപ്പ് കിട്ടും, പിന്നെ എരിവും കുറവാണ്. അതല്ല ഏറ്റവും നല്ലേ. പിന്നെ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന്. ഇതെന്നാന്നോ, ഇച്ചിരി നാരങ്ങയുടെ നീര, അതും ഒരു ഇച്ചിരി. ഞാൻ ഇച്ചിരി എന്നാ പറയുന്ന ഹങ് കേർഡൊക്കെ എടുക്കാൻ നോക്കിയതാ, എന്നുവെച്ചാൽ കട്ടത്തൈരൊക്കെ എടുക്കാൻ നോക്കിയതാ. എൻ്റെ തൈര് അന്നേരം ഇച്ചിരി ഒറയായില്ല, അന്നേരം ഇച്ചിരി കട്ടി അതിനകത്തുള്ളൂ. എന്നാലും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഹങ് കേർഡ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ എത്രയായാലും നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയായാലും ബട്ടർ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഇതെന്നാന്നറിയാവോ, ഇത് ഈന്തുപ്പ്. ആ ഈന്തുപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബ്ലാക്ക് സോൾട്ട്. ബ്ലാക്ക് സോൾട്ട് കൊണ്ട് എന്നാന്നറിയോ, നല്ല ഒത്തിരി 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 നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് ഉപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ സാധാ ഉപ്പും അല്ലാതെ ഈ ബ്ലാക്ക് സോൾട്ടും. ബ്ലാക്ക് സോൾട്ട് കൊണ്ടുള്ളൊരു ഗുണം എന്നാണെന്നറിയോ, ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് സോൾട്ടിന് ബേസിക്കലി ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് അതിനൊരു ടേസ്റ്റിന് തന്നെ ഉണ്ട്. അതാകുമ്പം ബട്ടർ ചിക്കൻ കുറച്ച് നമ്മൾ തന്തൂരിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തന്തൂരിയുടെ ഫ്ലേവർ എന്നാണെന്നറിയാവല്ലോ നമുക്ക്. അതെന്നാന്ന് വെച്ചാൽ ചുട്ടെടുക്കുന്നതല്ലേ ഈ തന്തൂരി. അന്നേരം ആ ഒരു തന്തൂരിയുടെ ആ ഒരു ചുട്ട എഫക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബ്ലാക്ക് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം ഇതും ഉപ്പ് തന്നെയാണ്. അന്നേരം നമ്മൾ മറ്റേ ഉപ്പ് ഇടുമ്പോഴും ഇച്ചിരി ഒന്ന് നോക്കിയും കണ്ടേച്ചും ഒക്കെ ഇടണം. പക്ഷേ ഒരു കാര്യം എന്നാന്നോ, നമ്മുടെ ആരോഗ്യം കൂടെ നോക്കുകയാണെങ്കിൽ ബി പി ഉള്ളവരൊക്കെ കഴിയുന്നതും ഈന്തുപ്പ് ഇച്ചിരി ഒരു എന്നാ പറയുന്നത് സാക്രിഫൈസ് ഒക്കെ ചെയ്താൽ ഉപ്പ് കൂട്ടി നമുക്ക് ഇച്ചിരി ആഹാരമൊക്കെ കഴിക്കാമല്ലോ. അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. ബാക്കി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ. ഇപ്പം മനസ്സിലായില്ലേ? ഇതെല്ലാം പോയിട്ട് ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ. ഒലീവ് ഓയിലാണെങ്കിൽ ഹെൽത്തിൽ നല്ലതാന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒലീവ് ഓയിൽ ഉണ്ടെങ്കിലേ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്രയായാലും നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും കാണും, അത് മതി. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പക്ഷേ ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് അല്ലേ, നമ്മുടെ കേരള ആയിട്ട് വരുന്നതല്ലോ. അന്നേരം വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രേവിക്കുള്ളത്, ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വേവാൻ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഗ്രേവിക്കുള്ളത് നോക്കാം. ഒരു വലിയ സ്പൂണ് ഇഞ്ചി, ഇഞ്ചി അരച്ചത്. പിന്നെ വേണ്ടത് ഒരു വലിയ സ്പൂണ് വെളുത്തുള്ളി അരച്ചത്, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു വലിയ സ്പൂണ് എന്നാ പറയുന്നത് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങ നീര്, ഒരു ചെറിയ ടീസ്പൂണിന് ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്. പിന്നെ വേണ്ടത് ഒരു 3 വലിയ സ്പൂണ് തൈര്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഉപ്പ. ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്തൂരി ആയതുകൊണ്ട് ഈന്തുപ്പ് ഇച്ചിരി കൂടുതലിടാൻ പോകുന്നേ. എന്നിട്ട് നമ്മുടെ സാധാ ഉപ്പ് ഒരു ഇച്ചിരി എടുത്തു. ഇതിപ്പോൾ ഞാൻ മറ്റേ ഉപ്പ് ഈ ബ്ലാക്ക് സോൾട്ട് കൂടുതൽ ചേർത്തുകൊണ്ട് മറ്റേ നമ്മുടെ സാധാ ഉപ്പ് ഇച്ചിരി ഇടുന്നുള്ളൂ. ഇതിനെ ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കാം. വെളിയിൽ കിട്ടുന്ന ബട്ടർ ചിക്കൻ പോലത്തെ ഒരു എന്നാ പറയുന്നത് ഫ്ലേവേർഡ് ബട്ടർ ചിക്കൻ കിട്ടും. പക്ഷേ വെളിയിൽ കിട്ടുന്ന പോലത്തെ കളർ എൻ്റെ ബട്ടർ ചിക്കന് കിട്ടത്തില്ല. കാര്യം എന്നാണെന്നറിയാമല്ലോ, ഞാൻ ആ കളേഴ്സ് ഒന്നും ചേർക്കുകയല്ല. നമ്മുടെ എന്നാ പറയുന്ന ഒറിജിനൽ ആയിട്ടുള്ളത് മതി.
ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ചിക്കൻ ഇട്ട് നല്ലതായിട്ട് മാറിനേറ്റ്. ഇത് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചേച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിലല്ലേ, അതൊരു 2 ടീസ്പൂൺ കണക്കിന് ഇതിനകത്തോട്ട് ഒഴിച്ചേച്ചേക്കാം. ആ ഈന്തുപ്പിൻ്റെ ഒക്കെ മണം നല്ലതായിട്ട് ഇതിനകത്തുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതിനകത്തോട്ട് ഇതിനകത്ത് എല്ലാം നമ്മൾ ചേർത്ത് വെച്ചേക്കുക. ഇനിയിപ്പം അറിയാമല്ലോ ക്വയറ്റ് നാച്ചുറൽ, അത് വേവണം. നമ്മുടെ ചിക്കൻ വേവാൻ വെച്ചില്ലേ, അത് നല്ല നല്ല തന്തൂരിയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അതെന്നറിയോ ഈ ഈന്തുപ്പ് ചേർത്തേച്ചതിനുള്ള ഗുണമാണ്. നമ്മൾ പറഞ്ഞില്ലേ തലേന്നത്തെ ഒന്നും നമുക്ക് വേണ്ട, നമുക്കെല്ലാം ഫ്രഷ് ആയിട്ട് മതി. ഇനിയിപ്പോൾ എൻ്റെ ചിക്കൻ വെന്തോ എന്ന് മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. ആ നല്ലതായിട്ട് വെന്തു. ഇനിയിപ്പോൾ എന്നാ ഈ വെള്ളം ഇവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഇത് അടച്ചിട്ടു. ഇനി എന്നാണെന്നറിയാവോ, അടുത്ത നമ്മുടെ ഗ്രേവി ഉണ്ടാക്കണം. അതിന് മുന്നേ ഇത് ആദ്യം ഞാൻ കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ചെറിയ അടുപ്പിലോട്ട് വെച്ചേച്ച് വലിയ അടുപ്പിൽ തന്നെ നമ്മുടെ പാൻ വയ്ക്കണം. പാൻ വെച്ചേച്ച് ഞാൻ പറഞ്ഞു ബട്ടർ ചിക്കനാണ്, നമുക്ക് ബട്ടർ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഞാൻ എന്തായാലും ബട്ടർ ഇടാൻ പോവാം. ഒരു ചെറിയ 3 ക്യൂബേ ഇട്ടിട്ടുള്ളൂ. ഈ ബട്ടർ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആ അതിന് മുന്നേ നമുക്ക് ഞാൻ ഈ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാനൊരു തെറ്റ് കാണിച്ചില്ലേ, കാര്യം എന്നാന്ന് വെച്ചാൽ ഗ്രേവിക്ക് വേണ്ടി സാധനങ്ങൾ വല്ലതും ഞാൻ പറഞ്ഞു തന്നോ? ഇല്ലല്ലോ. അപ്പം പിന്നെ ചുമ്മാ അങ്ങ് ഉള്ളി വയറ്റാൻ ഇട്ടാൻ ഒക്കുമോ? ഒക്കത്തില്ല. ആദ്യം നമുക്ക് ആ ഗ്രേവിക്കുള്ള സാധനങ്ങൾ അങ്ങ് എഴുതിയെടുക്കാം. ഇതെന്നാന്ന് വെച്ചാൽ ജാതിപ്പത്തിരിയാണ് വേണ്ടേ. ഇത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇതള് മതി. കാര്യം അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിനകത്ത് ഇച്ചിരി കൂടുതലാണ്. അന്നേരം അതൊരു ഒരു ഇതള് മതിയാവും. പിന്നെ എന്നാന്ന് വെച്ചാൽ കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നാന്നോ, എന്നാ നമ്മുടെ ഉലുവ ചീര ഇല്ലേ, ഉലുവയുടെ ഇലയാണ് ഇത്. ഉണക്കി പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഈ കസ്തൂരി മേത്തി എന്ന് പറയുന്ന സാധനം. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന, ഇത് 1 കിലോയ്ക്ക് നമുക്ക് ആ ഗ്രേവിയുടെ തിക്നെസ് കൂട്ടാനുള്ളതേ ഉള്ളൂ. ഒരു വലിയ സവാളയായത്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചേക്കുക, കാഷ്യൂ പേസ്റ്റായത്. പിന്നെ കുറച്ച് അലങ്കരിക്കാനും അല്ലാതെ നമ്മുടെ എന്നാ ഗ്രേവിയിലേക്ക് ഇടാനും ആയിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് മഞ്ഞപ്പൊടി വേണം, കുറച്ച് ഏലക്ക വേണം, പിന്നെ കുറച്ച് മുളക് പൊടി വേണം, കുറച്ച് ഗരം മസാല. ഇതിപ്പം എന്നാന്ന് പറയുമോ, ഇത് ഇച്ചിരി തക്കാളിയാന്നേ. അന്നേരം ഈ തക്കാളി എന്നാ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് മിക്സിയിൽ അരച്ച് വെച്ചേക്കുക, നല്ല ടൊമാറ്റോ പ്യൂറി ആക്കി വെച്ചേക്കുക. ഞാനിവിടെ എന്നാ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ, തക്കാളി എന്ന് നോക്കി ഒരു മീഡിയം സൈസ് ഒരു 5 തക്കാളി എടുത്തേച്ച് തിളക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറേ കഴിയുമ്പോൾ തിളക്കിയല്ലേ, തിളക്കുന്ന നേരത്തേക്ക് ഈന് തൊലിയൊക്കെ അങ്ങനെയാണെങ്കിൽ ഉരിഞ്ഞു വരുവേ. അന്നേരം അതങ്ങോട്ട് മാറ്റിയേച്ച് നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുത്തേക്കുന്ന ടൊമാറ്റോ പ്യൂറിയാണ് ഈ എടുത്തേക്ക് വെച്ചേക്കുന്നത്. ഇനി ഇത് പോയിട്ട് ഇതെല്ലാം ചേർത്ത് നമ്മൾ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. പക്ഷേ ഗ്രേവിക്കും നമുക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം. അതായത് ആ ഗ്രേവിക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും. ഇത്രയേ ഉള്ളൂ ഗ്രേവിയുടെ സാധനങ്ങളൊക്കെ. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ പാനിനകത്തോട്ട് നമ്മൾ ബട്ടർ ഇട്ടേക്കുമല്ലേ, ഇതിനകത്ത് നമ്മൾ ഇച്ചിരി സവാള ഇടണേ. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒത്തിരി അതിൻ്റെ ഫുള്ളും തന്നെ വേണമെന്നില്ല, അതിൻ്റെ ഒരു മുക്കാലായാലും മതി. ഇത് ഇനി ഇതിനകത്തോട്ട് ഞാൻ മാറ്റുക. ഇനി ഈ പാനിനകത്തോട്ട് തന്നെ പാത്രം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പാത്രം തന്നെ ഉപയോഗിക്കുള്ളൂ. ഇതിനകത്ത് ഇതേപോലെ ഒരു 3 ക്യൂബ് ബട്ടർ ഇടണം. ക്യൂബാക്കി വെച്ചാലുള്ള ഗുണം എന്നാണെന്നറിയാവോ, നമ്മൾ ഒത്തിരി ഇടുകയില്ല. മറ്റേ ആണെങ്കിൽ സ്പൂൺ കണക്കിന് ബട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ ഇടും. ഇത് നല്ല ചൂടായി കിടക്കുന്ന പാനായതുകൊണ്ട് ബട്ടർ പെട്ടെന്ന് അങ്ങ് എന്നാ പറയുന്നത് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനില്ലേ,
അത് ഇതിനകത്തോട്ട് ഇടണം. ഈ ചിക്കൻ എപ്പോഴും നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, വറുത്തെടുക്കുകയല്ല, ഒരു ഷാലോ ഫ്രൈ. മിനിമം ആയിട്ട് നമ്മൾ ഈസി ആയിട്ട് പറയുവാണെങ്കിൽ ഒരു തന്തൂരിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുകയല്ലേ, അന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്നാ മുരിഞ്ഞ പോലെ വന്നേച്ചാൽ മതി. ഇനിയും ഈ പാന് തന്നെ ഉപയോഗിച്ച് വെച്ചാൽ മതിയേ. കാര്യം വെച്ചാൽ നമുക്കൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കിത് മാത്രം പറയേണ്ടി വരും, എനിക്ക് ഈ പാത്രം കഴുകുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെയും ആ പാൻ തന്നെ ഉപയോഗിക്കുക. ഇതിനകത്തോട്ട് ഞാൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു 3 ക്യൂബ് ബട്ടർ ഇടുക. ഈ 3 ക്യൂബ് വെച്ച് ഞാൻ 3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കും എല്ലാം ബട്ടർ ഇട്ടേക്കുവാന്ന്. ഇല്ല, ക്യൂബാണെങ്കിലും ഒരു കുഞ്ഞു ക്യൂബാണ്, അന്നേരം അത് എത്ര വരും അത്രയല്ലേ ഉള്ളൂ, അന്നേരം ഇച്ചിരി ഇട്ടേച്ചാൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ ബട്ടർ ചൂടാകുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇതള്, ഞാൻ പറഞ്ഞില്ലേ ജാതിപ്പത്തിരി ഇട്ട് കൊടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ഏലക്ക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇതിനകത്തോട്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഇത് രണ്ടും നമ്മൾ ചതച്ച് വെച്ചേക്കുക. അന്നേരം 1 സ്പൂൺ, നേരത്തെ ചിക്കനിൽ പുരട്ടി വേവിച്ചായിരുന്നു, അന്നേരം പിന്നെ അതനുസരിച്ച് ഗ്രേവിക്ക് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ ഞാൻ 1 സ്പൂണാണ് ചേർത്തേക്കുന്നത്, 1/4 സ്പൂൺ മതി എന്നാണ്, മറ്റേ നമ്മൾ നേരത്തെ വലിയൊരു സ്പൂണല്ലേ ചേർത്തത്, ഇതിനിപ്പോൾ 3/4 മതിയാവും. ഇതിപ്പം ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സൂക്ഷിക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പറഞ്ഞാൽ കേൾക്കുകയല്ല, അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. പക്ഷേ ചാടിക്കൊണ്ടിരുന്നത് വന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാൻ ഒക്കുകയില്ല, ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നിടം വരെ ചാടട്ടല്ല അത് നന്നായാനല്ലേ. ഇപ്പം ഏകദേശം അത് നല്ലതായിട്ട് മൂത്ത് വരുന്നുണ്ടേ. ഇനി എന്താണെന്നറിയ, ഇത് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും, അന്നേരം തീ നല്ലതായിട്ട് അങ്ങോട്ട് സിമ്മാക്കി വെച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും ഇച്ചിരി മൂക്കണേ. പൊടിയൊക്കെ അന്നേരം മൂക്കാൻ അധികം നേരമൊന്നുമില്ല, ചൂട് ചീനച്ചിട്ടിയല്ലയോ, അന്നേരം ഇച്ചിരി അങ്ങ് മൂത്തോളും. പിന്നെ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി ഇതിനകത്തോട്ട് ഇടണം, 1 ഫുൾ സ്പൂൺ തന്നെ ഇടാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 1 ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ആയിട്ടേക്കുന്നേ. എന്നിട്ട് ഇതിൽ തന്നെ മനസ്സിലാവും ഞാൻ അധികം ബട്ടറൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഈ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ എണ്ണ കടന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന കാണാൻ നോക്കും കണ്ടോ. അപ്പം ഞാൻ എന്തോരം നല്ലതായിട്ട് ഇപ്പം ബട്ടറൊക്കെ കുറയ്ക്കുന്നതെന്ന് നോക്കി. ഇതും കൂടി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോയുടെ പ്യൂറിയില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കണം. എന്നുവെച്ചാൽ മസാലയും എല്ലാം എല്ലാം കൂടെ ഇതിനകത്തോട്ട് അങ്ങ് യോജിപ്പിക്കണേ. ഈ തിളക്കി ഇപ്പം ഏകദേശം തിളച്ചില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടത് അറിയാം, ഇതിനകത്തോട്ട് ഇച്ചിരി ഗരം മസാല ഇടണം, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇപ്പം 1/2 സ്പൂൺ ഗരം മസാല ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കസ്തൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇലയായത്, അതിന് നല്ലൊരു എന്നാ പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും. ഇതൊരു എന്നാ പറയുന്ന ഒരു ഇച്ചിരി ഒരു നമ്മൾ കൈകൊണ്ട് എടുക്കുന്നതിൻ്റെ 1/2 ടീസ്പൂൺ അതാ കണക്ക്. അതിപ്പം 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ നമ്മൾ ഈ ഗ്രേവിക്കകത്തോട്ട് ഒട്ടും ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ബ്ലാക്ക് സോൾട്ട് കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിലും നമ്മുടെ സാദാ ഉപ്പ് ഇട്ടേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ വേവിച്ച ഇറച്ചിയുടെ വെള്ളമില്ലേ അത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക. കാര്യം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ ആ എണ്ണയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരിക. അന്നേരം ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനാന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ആണെങ്കിലും ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് വെന്തു. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ഗ്രേവി ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുക. കേൾക്കുന്നില്ലേ ഈ ഒച്ചയും ബഹളവും?
ശരിക്കും എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, ആവശ്യത്തിനൊക്കെ സമരം വേണേ. ഇത് ഏത് നേരവും നോക്കിയാലും നമ്മുടെ എന്നാ പറയുന്ന ഹാർട്ട് ഓഫ് ദി സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ സെക്രട്ടറിയുടെ മുന്നിൽ ഏത് നേരവും എന്നതേലും ഒക്കെ പേരൊക്കെ പറഞ്ഞേച്ച് ഇങ്ങനെ സമരമാ കേൾക്കുന്നില്ല, കാര്യമൊന്നും വേണ്ട. എന്നാലുണ്ടല്ലോ നമ്മളെ പോലെ സാധാ ഉള്ള ആൾക്കാർക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്നാ ചെയ്യാൻ നോക്കൂ. നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് എന്നാ പറയുന്നത് സിറ്റിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൻ്റെ പ്രശ്നം, പിന്നെ ആണെങ്കിൽ വഴി തിരിച്ച് വിടുക, ഇതെല്ലാം കൊണ്ട് നമുക്ക് ശരിക്കും വീട്ടമ്മമാർക്കായാലും ശരി ഓഫീസിലേക്ക് പോയിട്ട് എന്നേലും കാര്യം സാധിക്കാനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ എന്നാ മെനക്കേടാ 11 മണി തൊട്ട് 2 മണി വരെ ഒന്നും ചെയ്യാൻ ഒക്കുകയല്ലേ. എന്നാലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഓഫീസിൽ ചെന്ന് ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ എന്നാലേ ഒക്കത്തുള്ളൂ. 2 മണി കഴിഞ്ഞേച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഓഫീസേഴ്സ് പറയും ഓ ഇന്നിനിപ്പോൾ നേരമില്ല, നാളെ വരാൻ പറയും. ശരിക്കും ഇതിനൊക്കെ ആയിട്ട് ഒരു പരിഹാരം കണ്ടെത്തിയേ ഒക്കത്തുള്ളൂ കേട്ടോ. ഈ പരിഹാരം എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും ഇത് നമ്മുടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയോ, തിരുവനന്തപുരം എന്താ പറയുന്നത് നമ്മുടെയൊക്കെ തിരുവനന്തപുരം മേയർ, അതായത് ഇപ്പോഴത്തെ യൂത്ത് പ്രശാന്തും വൈഫും കൂടിയാണ് വരുന്നത്. എത്രയായാലും നമ്മുടെ എന്നാ പറയുന്നത് തിരുവനന്തപുരത്തുകാർക്ക് എല്ലാ പ്രശ്നം വന്നാലും ഈ പറഞ്ഞ പോലെ സെക്രട്ടറിയേറ്റിലെ എല്ലായിടത്തും വന്നേച്ച് സെക്രട്ടറീൻ്റെ മുന്നേ കിടക്കും. അപ്പം നമ്മൾ സിറ്റി താമസിക്കുന്നവർക്ക് എന്നാ മെനക്കേടാ അല്ലേ. ഇതിപ്പോൾ നമുക്ക് പരിഹരിക്കണമെങ്കിൽ അദ്ദേഹം മാത്രമേ ഓക്കത്തുള്ളൂ. പിന്നെ നമ്മളെ എന്നാ പറയുന്നത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് അവരെ സേവിക്കുന്ന പോലെ തിരിച്ചും ഇങ്ങോട്ട് നമ്മളെയും സേവിക്കേണ്ട ഒക്കെ ഡ്യൂട്ടി ഇവർക്കും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, കിട്ടുവാന്നെങ്കിൽ ഒന്ന് സഹായിച്ചോട്ടെ. എന്നാ കേടല്ലേ, വേണ്ട ഇത്രയും വർത്തമാനം പറയുമ്പോൾ. നമ്മൾ എന്നാ പറയുക, അടുക്കളയിലൊക്കെ എപ്പോഴും ജോലി ചെയ്യുമ്പോഴുണ്ടോ വർത്തമാനമൊക്കെ പറഞ്ഞേച്ച് വേണം ജോലി ചെയ്യാൻ. അല്ലെങ്കിൽ എൻ്റെ പോലെ പാട്ടൊക്കെ കേട്ട് ഒരു പാട്ടൊക്കെ ആസ്വദിച്ച് ഒരു കസാരയിലൊക്കെ ഇരുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് വേണ്ടേ എൻ്റെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ, ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ട് ഞാൻ ഇട്ടു. ഇതിനകത്ത് ഞാൻ റെഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല, എൻ്റെ കാശ്മീരി മുളക് പൊടിയുടെ നിറം മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി ഇത് ഇച്ചിരി ഞാൻ സിമ്മാക്കി വെച്ചേച്ച് എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ, നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് ഒന്ന് നല്ല മശി പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നല്ല മശിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കുക. ഇനി തീ അങ്ങോട്ട് കൂട്ടിയേച്ച് ഇത് നല്ലതായിട്ട് ചേർത്ത് യോജിപ്പിക്കണം. ഇച്ചിരി കൂടെ ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാ. കാര്യം എന്നാണെന്നറിയാവോ, നമ്മൾ ഇനി ചേർക്കാനുള്ളത് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റാ, പിന്നെ എന്നാന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമാ, അന്നേരം ഒക്കെ ഉണ്ടല്ലോ നല്ല ഗ്രേവി തിക്കായി പോവും. അപ്പോൾ എന്നാ ചെയ്യണം, ആദ്യമേ നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് ചേർക്കണം. ഇനി ഇതിനകത്തോട്ട് ഒരു നുള്ള്, ഒത്തിരി ഇടരുത്, ഒരു നുള്ള് എന്നാ പറയുന്നത് ഒരു ഇച്ചിരി കസ്തൂരി മേത്തി ഇടുക. ഒരു നുള്ള ഇടുള്ളൂ, കാര്യം എന്നു വെച്ചാൽ ഒരു നുള്ളും കൂടി ഇടാനുണ്ട്, ഉണ്ട് ഒരു ഇച്ചിരി. അതേപോലെ തന്നെയാണ് നമ്മുടെ ഗരം മസാല, ഒരു നുള്ള് കണക്കിനായിട്ട് ഇട്ടേച്ചാൽ മതി. ഇനി ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് കഴിയുന്നിടം വരെ, തിളച്ച് കഴിഞ്ഞ വെച്ചാൽ തീ ഇച്ചിരി ഒന്ന് സിമ്മാക്കി വെക്കണം. കാര്യം എന്നാന്നോ, നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്ന ഗ്രേവിയില്ലേ, ചിക്കൻ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം വറുത്തെടുത്തേക്കുക, പക്ഷേ പറയുമ്പോൾ എല്ലാം നമ്മൾ പ്രത്യേകം പ്രത്യേകം ചെയ്തേക്കുന്നത്. എന്നാലും ഇത് എല്ലാം കൂടെ ചേർന്നൊന്ന് ആ ചിക്കനേലൊന്ന് പിടിക്കണ്ടേ, പിടിച്ചേച്ച് ആ ഒരു എന്നാ പറയുന്നത് ചിക്കനകത്തുള്ള ഫ്ലേവറും അല്ലെങ്കിൽ ഗ്രേവിയുടെ ഫ്ലേവർ ചിക്കനിലേക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ച് നേരം നമ്മളതിനെ വിട്ടു കൊടുക്കണം. ഇനിയിപ്പോൾ തേണ്ട നമ്മുടെ എന്നാ പറയുക, നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു, ചേർത്തു, ഫുള്ളും ചേർത്ത് കഴിഞ്ഞ് ഇനി എന്നാന്നോ, ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കുമല്ലേ, ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി നമ്മുടെ കാഷ്യൂ പേസ്റ്റും ആ ക്രീമും കൂടെ ചേർക്കണം. ഇച്ചിരി ഉലുവ ചീര നമ്മൾ പറഞ്ഞില്ലേ എന്നാന്നറിയോ, നമ്മുടെ ആ കസ്തൂരി മേത്തി ഒരു പിഞ്ചല ഇട്ടേക്കുന്നത്, ബാക്കി പിഞ്ചുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുക. എന്നേച്ച് ഇതിനകത്ത് ഇച്ചിരി എന്നാ പറഞ്ഞ കറിവേപ്പില വായി വരത്തുള്ളൂ, ഇതിനകത്ത് ഇടാനൊക്കാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടാം. ഇപ്പം
ഇപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ ഏകദേശം അതെന്നാന്ന് ഇച്ചിരി തിളച്ചോണ്ടിരിക്കട്ടെ. അന്നേരം എന്നാന്നറിയോ, നമ്മളിട്ട ബട്ടറൊക്കെ ഒന്നുണ്ടല്ലോ അതിങ്ങനെ തെളിഞ്ഞു വരും. ഇനി എന്നാന്നറിയോ, ഇതിനകത്തൊരു ചെറിയ സാധനവും കൂടെ ചേർക്കാനുണ്ട്. കാര്യം എന്നാ, നമ്മൾ എന്നാ പറയുന്ന ടൊമാറ്റോ പ്യൂറേ ചേർത്തില്ലേ, ടൊമാറ്റോയ്ക്ക് ബേസിക്കലി ഇച്ചിരി പുളിയുണ്ട്. മാത്രമല്ല നമ്മൾ ഒത്തിരി എന്നാ പറഞ്ഞ തൈര് ഇതൊക്കെ ചേർത്തേക്കുമല്ലേ, ഈ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. അന്നേരം ആ ഒരു ബേസിക്കലി ബട്ടർ ചിക്കൻ ഒരു ചെറിയ ഒരു എന്നാ പറയുന്ന ഒരു മധുരം ഉണ്ട് അതിന്. അപ്പോൾ ഈ പുളിയും ഒന്ന് ബാലൻസ് ചെയ്യും. മാത്രമല്ല ആ ഒരു സ്വീറ്റ്നെസ് ആ ബട്ടർ ചിക്കന് കിട്ടുകയും ചെയ്യും. ഞാൻ ഒരു ഇച്ചിരി പഞ്ചസാര ഇടാം. എന്നാ ചീനി ആ പഞ്ചസാര അതിനകത്ത് കിടന്നേച്ചേ, അത് ഇച്ചിരി ഒന്നും കൂടെ ഒന്ന് തിളച്ച് ആ ഇറച്ചിയിലോ ഒക്കെ ഒന്ന് പിടിച്ച് ആ ഇച്ചിരി കൂടി ഒരു ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞ് തെളിഞ്ഞ് വരട്ടെ. അന്നേരം ഇത് അവിടെ ഇരുന്നോട്ടെ. ഈ സമയത്ത് ഞാൻ വാക്ക് പറഞ്ഞ പോലെ നമുക്ക് ബട്ടർ നാൻ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്നുള്ളത് എഴുതിക്കോ. നാച്ചുറലി മൈദ ഹെൽത്തിന് നല്ലതല്ല, പക്ഷേ എന്നാലും ബട്ടർ നാൻ നമ്മൾ കഴിച്ച് ശീലിച്ച് ശീലിച്ചായപ്പോഴത്തേക്ക് വേറെ ഒരു ഫ്ലവർ എടുക്കുവാന്നേൽ ചോദിക്കും ഇതാണോ ബട്ടർ നാണെന്ന്. അതുകൊണ്ട് നമ്മളിന്ന് ഒരു ഹാഫ് കെ ജി മൈദ എടുക്കുവാന്നെങ്കിലുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. ഇതിപ്പോൾ ഒരു ഹാഫ് കെ ജി മൈദ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല ഇത് കുഴയ്ക്കുന്നേ. പാല് എങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് അറിയാമോ, നമുക്ക് ആ വെള്ളം ഒഴിച്ച് നമ്മളൊരു ചപ്പാത്തി കുഴയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് വേണം കുഴയ്ക്കാനുള്ളത്. അന്നേരം എത്രയാ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്, ആ കുഴയ്ക്കാനുള്ള വെള്ളം എത്രയാന്ന് വെച്ചാൽ അത് പാല് ഉപയോഗിച്ച് വേണം അത് മാവ് കുഴയ്ക്കാൻ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് വേണം, കുറച്ച് സോഡാപ്പൊടിയാ, ഇതൊരു ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് തൈര്, ഇച്ചിരി പഞ്ചസാര, പിന്നെ കുറച്ച് എള്ള്, അതായത് കറുത്ത എള്ള്. ഇനി ഇത് രണ്ട് മുട്ടയാണ്, രണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രം മതി നമുക്ക് നാണ്. വെജ് ആണെങ്കിൽ മുട്ട ചേർക്കണം എന്നില്ല. ഇപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാം മനസ്സിലായില്ലേ. ഇനി ഞാൻ നമുക്ക് ഇതെങ്ങനെ നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ ഇപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഇച്ചിരി പഞ്ചസാര, അതെ പഞ്ചസാര എന്നൊക്കെ പറയുമ്പോഴത്തേന് അളവും പറയാൻ എനിക്ക് അങ്ങനെ അറിയാൻ മേല. പക്ഷേ എന്നാലും നമ്മൾ ഈ എന്നാ പറയുന്നത് ഇങ്ങനെ കൈ വെച്ച് നാല് വിരൽ വെച്ച് ഇങ്ങനെ എടുക്കുമല്ലേ, അങ്ങനെ എടുക്കുന്നത് ഒരു ഒരു രണ്ട് പ്രാവശ്യം എടുത്തേച്ചാൽ മതി. പഞ്ചസാര ഇട്ടു. ഇനി ഇതിനകത്ത് കുറച്ച് സോഡാപ്പൊടി ഇടണം, ഒരു ഹാഫ് ടീസ്പൂൺ സോഡാപ്പൊടി. പിന്നെ കുറച്ച് ഉപ്പ്. ഇതിപ്പോൾ ഞാൻ ഉപ്പും സോഡാപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് എന്നാ പറയുന്നത് മിക്സ് ചെയ്തേ. ഇനി നമുക്ക് ഇത് ബട്ടൂര പോലെ തന്നെയാണ്, ഇതെന്നാലും നമുക്ക് വെള്ളത്തിൽ കുഴയ്ക്കാൻ ഒക്കുകയല്ല, പാലിൽ തന്നെ കുഴയ്ക്കാൻ ഒക്കത്തുള്ളൂ. പാലിൽ അതെന്നാന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ഇച്ചിരി ഒരു വാം മിൽക്ക് അത് വേണം ഇതിനകത്ത് ഒഴിക്കാൻ. എന്ന് വെച്ചാൽ എളുപ്പമറ്റെന്നറിയാം, നമ്മൾ കാലത്തെയൊക്കെ ചായ ഇടുകയല്ലേ, അന്നേരം പാല് കാച്ചു വെച്ചേക്കുമല്ലേ, അന്നേരം ആ പാലിൽ നിന്ന് അങ്ങോട്ട് ഇച്ചിരി എടുത്തേച്ചാൽ മതി. അപ്പോൾ പിന്നെ കാച്ചാനും പോകണ്ട, തണുപ്പിക്കാനും പോകണ്ട, അത് ഓൾറെഡി തണുത്തിരിക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയാവോ, നമ്മൾ ഞാൻ ഇതിനകത്ത് ഇച്ചിരി എള്ളൊക്കെ ഇടുവേ, കറുത്ത എള്ള്. അന്നേരം എന്നാന്നോ എളുപ്പ വഴിയാ, ഒന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് എള്ളിട്ട് അങ്ങ് കുഴയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തുകയല്ലേ, പരത്തുമ്പോഴത്തേക്ക് ഇച്ചിരി എള്ള അങ്ങോട്ട് ഇങ്ങനെ വെതറിയേച്ച് പരത്തിയാലും മതി. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ആവാം കേട്ടോ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും എളുപ്പ വഴി കൂടെ എങ്ങനെ പാചകം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന പോലെയാ ഞാൻ അങ്ങ് ചെയ്യുന്നത്. അന്നേരം ഉണ്ടല്ലോ എളുപ്പ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എള്ള് വേണം. ഞാൻ എന്നാ ചെയ്യാൻ പോവാ, ഈ കുഴയ്ക്കുന്നതിനകത്തോട് തന്നെ അങ്ങ് എള്ളിടാൻ പോവാ. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഇച്ചിരി ഒക്കെ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതിനകത്തൊന്നും ഇങ്ങനെ നമ്മൾ പാത്രത്തിലിട്ടൊന്നും കുഴയ്ക്കരുതേ. ശരിക്കും ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ പാതാമ്പുറം അങ്ങോട്ട് നല്ലതായിട്ട് വൃത്തിയാക്കിച്ച് ഇതെങ്ങനെയാ കുഴയ്ക്കണ്ടേ എന്ന് ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട്, അതെന്നാന്നോ മുട്ടയിട്ടില്ല, മുട്ടയുടെ ഉണ്ണി മാത്രം മതി, രണ്ട് മുട്ടയുടെ ഉണ്ണി. ഇനി ഇവിടെ നമുക്ക് നല്ലതായിട്ടൊന്ന് തുടച്ചേച്ച്, ഏറ്റവും നല്ലത് ഈ എന്നാ പറയുന്നത് പാതാമ്പുറത്തിട്ട് തുടയ്ക്കുന്ന, ഐ മീൻ തുടയ്ക്കുന്നത് പാതാമ്പുറത്തിട്ട് കുഴയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ പാത്രത്തിനകത്തൊക്കെ ഇട്ട് കുഴയ്ക്കാനുണ്ടല്ലോ എനിക്ക് ഒക്കുകയില്ല. അന്നേരം നമുക്ക് നല്ലതായിട്ട് എന്നാ പറയുന്നത് ഇങ്ങനെ ആ
സ്മാഷ് ചെയ്ത് തന്നെ കുഴയ്ക്കാൻ നോക്കും. ഇച്ചിരി വീതിയും വിസ്താരവും ഒക്കെ കിട്ടുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമുക്കത് നല്ല ഏതവ കുഴയ്ക്കാൻ. എന്നാണോ ഇതിച്ചിരി ബട്ടൺ ആണല്ലേ, അന്നേരം നമ്മൾ ആ ചുട്ട എടുത്തേച്ച് എടുക്കാറാകുമ്പത്തേന് ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഇനി അങ്ങ് എടുക്കുക. ബട്ടൺ ആണ് എന്തായാലും ഇത്രയും വലുപ്പത്തിലൊന്നും നമുക്ക് വാങ്ങാൻ ഒക്കുകയില്ല. എന്നേച്ച് ഇത് കത്രിക ഉപയോഗിച്ചേച്ച് അങ്ങോട്ട് മുറിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ. ഹാഫ് പോർഷനായിട്ടങ്ങ് എന്നാ പറയുന്നത് ഇങ്ങനെ സ്ലാൻഡിങ് പോർഷനിൽ അങ്ങ് മുറിച്ചേച്ചാൽ മതി.